കാട്ടാനയെ ഭയന്ന് പുറത്തിറങ്ങാനാകാതെ ഒരു പ്രദേശമൊന്നാകെ ഭീതിയിൽ. കോടഞ്ചേരി മരുതിലാവിലാണ് കാട്ടാന ശല്യം രൂക്ഷമായത്. കാട്ടാനകളെ വിരട്ടാൻ പടക്കം പൊട്ടിച്ചാൽ പോലും അധികൃതരുടെ പരിശോധനയാണെന്നും നാട്ടുകാർ പറയുന്നു. കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രതിനിധികൾ പ്രദേശത്ത് സന്ദർശനം നടത്തി. ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം മൂലം ജീവിതം ദുരിതത്തിലായിരിക്കുകയാണ് നിരവധി കുടുംബങ്ങളുടെ. കോടഞ്ചേരി പഞ്ചായത്തിലെ ഒന്നാം വാർഡായ മരുതിലാവിലാണ് കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത്. ആനയെ വിരട്ടാനായി പടക്കം പൊട്ടിച്ചാൽ പോലും അതിന്റെ പേരിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധന നടത്തുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അവര് വന്ന് വാവേട്ടന്റെ മുറ്റത്ത് വന്ന് ഒരാൾ വിളിച്ചം പോലെ ബാബുവോ ബാബുവോ എന്ന് അങ്ങനെ വാവഴ എണീച്ചപ്പം പടകം അങ്ങനെ പൊട്ടിച്ച അങ്ങനെ ലീലേനെ കൊണ്ടുപോയി ഇത് എവിടുന്നാണ് പടകം പൊട്ടിച്ചത്, ഇത് എവിടെയാണ്, സ്ഥലം വരെ കാണിച്ചു കൊടുത്ത് അതിൻ്റെ ഒരു തൊമ്പ് കടലാസ് ലീലയ്ക്ക് കിട്ടി ആ ലീല കാണിച്ചു കൊടുത്ത് ഇതാണെന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഓല പൊരേൻ്റെ മോളിലൊക്കെ കയറി നോക്കി. ഇവർ എന്നോട് ചോദിച്ചു, ആന എവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ എവിടുന്ന പടക്കം പൊട്ടിച്ച്? ലാസ്റ്റ് പടക്കം പൊട്ടിച്ച അടയാളം വരെ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അന്ന് തന്നെ ടെറസിൻ്റെ മുകളിൽ വരെ അവർ വന്നിട്ട് പുള്ളി ചെക്ക് ചെയ്തു. കോടഞ്ചേരി പഞ്ചായത്തിലെ വട്ടച്ചിറ മരുതിലാവ് പ്രദേശത്തെ വാഴ, തെങ്ങ്, കമുക്, കാപ്പി തുടങ്ങിയ കൃഷികളാണ് വ്യാപകമായി നശിപ്പിക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അധികൃതർ കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ആനയുടെ ആക്രമണം ഭയന്ന് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണെന്ന് ഇവർ പറയുന്നു. ആന വരുമ്പോൾ പേടിപ്പിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ നൽകിയ പടക്കം പൊട്ടിച്ചതിന് പേരിൽ അനാവശ്യമായി വീടുകളിൽ പരിശോധന നടത്തി വരികയാണെന്നും ഇവർ പറഞ്ഞു. നശിച്ച കൃഷിക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാര തുകയും വളരെ തുച്ഛമാണ്. ആനയുടെ ശല്യം കാരണം നിരവധി കുടുംബങ്ങൾ ഇവിടെ നിന്നും ഒഴിഞ്ഞുപോയതായും പ്രദേശവാസികൾ പറഞ്ഞു. വനാതിർത്തിയിൽ വൈദ്യുതി വേലികൾ സ്ഥാപിച്ച് വാച്ചർമാരെ നിയോഗിക്കണമെന്നും ഉദ്യോഗസ്ഥർക്ക് നാട്ടുകാരോടുള്ള സമീപനത്തിൽ മാറ്റം വരണമെന്നും സ്ഥലം സന്ദർശിച്ച കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസും പറഞ്ഞു. ഇന്ന് കുറച്ചധികം കാലമായിട്ട് ഈ മലയോര മേഖലയിലെ വനാതിർത്തികൾ താമസിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ദുരവസ്ഥയുടെ ഒരു നേർചിത്രമാണ് ഇന്നും കാണാൻ സാധിച്ചത്. വർഷങ്ങളുടെ അധ്വാനമായിട്ട് അവർ നട്ട് വളർത്തി വലുതാക്കിയിട്ടുള്ള തെങ്ങും കാപ്പിയും വാഴയും അതുപോലെ കെട്ടി മണ്ണ് ജല സംരക്ഷണത്തിന് വേണ്ടി നിർമ്മിച്ചിരുന്ന കയ്യാലകളുമെല്ലാം അഞ്ചു ആറു ആനയുടെ കൂട്ടങ്ങൾ വന്ന് നിഷ്കരണം നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് സംരക്ഷിക്കുന്നവർ അവരെ പരാജയപ്പെടുന്നു. ഇറങ്ങിയ ആനയെ ഓടിക്കുമ്പോൾ പടക്ക് കുറഞ്ഞതിന് അതിൻ്റെ തീവ്രത അളക്കാനുള്ള താല്പര്യത്തിൻ്റെ പകുതിയെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാണിക്കണം. മുൻകാലങ്ങളിൽ ഇരുന്ന ഉദ്യോഗസ്ഥരൊന്നും അത്തരത്തിലായിരുന്നില്ല. ഇപ്പോൾ മാറി വന്ന ആൾക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നേരം ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുത്ത് അവരുടെ കൂടെ ആയിരിക്കാനാണ് സർക്കാർ സംവിധാനം ഈ ബീറ്റ് സെക്ഷൻ ഓഫീസുകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. അല്ലാതെ ഇവിടെപ്പെട്ട പാവപ്പെട്ട ജനങ്ങളെ ഉപദ്രവിക്കാനല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടെ നല്ലതാണെന്നാണ് ഈ അവസരം എനിക്ക് പറയാനുള്ളത്. പ്രസിഡന്റിനൊപ്പം വൈസ് പ്രസിഡന്റ് ചിന്ന അശോകൻ, വാർഡ് മെമ്പർമാരായ റോസ്ലി മാത്യു, ലിസി ചാക്കോ എന്നിവരും ഉണ്ടായിരുന്നു. സി ടി വി പ്രാദേശിക വാർത്ത, കോടഞ്ചേരി.